ഞാൻ ഹരിത, വാർത്തകൾ വിശദമായി. കളരിയും യോഗയും സമന്വയിപ്പിച്ച് മുന്നോട്ടു പോയാൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള പിണറായി സെന്റർ ഫോർ കളരി ആൻഡ് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളരിയിലെയും യോഗയിലെയും അഭ്യാസ രീതികൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. രണ്ടിലെയും ചികിത്സാരീതികൾ ഒരുമിച്ച് കൊണ്ടുപോകാനായാൽ കൂടുതൽ മെച്ചമുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വേണം. താല്പര്യമുണ്ടെങ്കിലും തിരക്ക് കാരണം പലരും കളരി ചികിത്സയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ലോകത്തിലെ ആയോധന കലയുടെ മാതാവാണ് കളരിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ കെട്ടിടം നശിച്ചതോടെയാണ് പിണറായിയിൽ ആയുർവേദ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുക്കിയത്. ചികിത്സയ്ക്കായി 4 ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. 2 പേർക്ക് ഒരേ സമയം താമസിച്ച് ചികിത്സ നേടാം. കളരിയിൽ മധുഗുരുക്കളുടെ നേതൃത്വത്തിൽ 75 പേർ പരിശീലനം തേടുന്നുണ്ട്. ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷനായി. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ, വാർഡ് അംഗം പി പ്രമീള, സ്വാഗത സംഘ ചെയർമാൻ കക്കോത്ത് രാജൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പഴയ തലമുറയിൽപ്പെട്ടവര് ഇവിടെ ജയരാജനെ പോലെ പലരും കളരിയുടെ ഭാഗമായി ശീലിച്ചവരാണ്. അവർക്ക് കുട്ടികൾ കളരിയിൽ ചേരുന്നതിനോട് താല്പര്യം കാണും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പണ്ട് കുട്ടികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമം ഈ ഡ്രസ്സിൻ്റെതായിരുന്നു. ഈ കളരിയിൽ ധരിക്കുന്ന വേഷം അത് വല്ലാത്ത അരോചകമായിട്ട് കുട്ടികൾക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല വേഷമാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ കുട്ടികൾക്ക് ആകർഷകമായ വേഷം തന്നെയാണ്. ആ തരത്തിൽ നല്ല രീതിയിൽ കുട്ടികളെ ആകർഷിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇവിടെയുള്ള ഗുരുക്കൾക്കും നല്ല താല്പര്യമുണ്ട്. അത് അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ഇത് അഭിവൃദ്ധിപ്പെട്ടു പോകും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. കളരി എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ മാർഷൽ ആർട്സിൻ്റെ മദറാണെന്നാണ് പറയുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്കൂട്ടൽ. ഇന്ന് ലോക മാർഷൽ ആർട്സിൽ ഏറ്റവും കഠിനമായ മാർഷൽ ആർട്സ് കുങ്ഫു ആണെന്നാണല്ലോ പറയുന്നത്. ആ കുങ്ഫു കളരിയിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ചരിത്രം വേറെ, അങ്ങനെ ആ ചരിത്രത്തിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകുന്നത്. അത്രമാത്രം പ്രാധാന്യം കളരിക്കുണ്ട് എന്നർത്ഥം. അത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അഭ്യസിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അത് അത്രത്തോളം അഭ്യസിക്കാനൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സമയമുണ്ടാവില്ല. എന്നാൽ ചിലർ നല്ല താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ഇവിടെ ജയരാജൻ സൂചിപ്പിച്ചൊരു കാര്യം ശരിയാണ്. ഈ കളരിയുടെയും യോഗയുടെയും ഒരു സമഞ്ജസമായ അവസ്ഥ വന്നാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകും. ആ തരത്തിലൊരു ആശയം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ